ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ താല്പര്യം എന്താണോ അത് സംരക്ഷിക്കലാണ്. ഏത് സർക്കാർ ഭരിച്ചോളട്ടെ, കേരളത്തിൽ ഈ ഫീസ് നിർണയ സമിതി ഉണ്ടല്ലോ, അതിൽ തന്നെ വിദ്യാർത്ഥി പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് സഭയിൽ. അത്ര ആർജവത്തോടുകൂടി പ്രാതിനിധ്യം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ? ഈ പ്രശ്നത്തിൽ തന്നെ, ഈ പ്രശ്നത്തിൽ എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ചെയർമാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അവരാണ് കൃത്യമായിട്ട് ഫീസ് നിശ്ചയിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് അവരുടെ പിന്നാലെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ടെന്ന് തോന്നിയാൽ അവർ കൃത്യമായിട്ട് ഫീസ് നിശ്ചയിച്ചു കൊടുക്കും. ആ ഫീസ് ഒരു കാരണവശാൽ 5 ലക്ഷത്തിൽ കൂടുകയില്ല. ബാങ്ക് ഗ്യാരണ്ടി ആവശ്യം പോലും ഒരു 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 പ്രതിഷേധ മാർച്ചിലൂടെ 10 വർഷമായി നടക്കാത്ത ഇടക്കാല ഫീസ് നിശ്ചയിക്കൽ നടക്കുമോ? സമരം നടത്തുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിയേഴ്സൺ, ഇത് ഈ യാഥാർത്ഥ്യത്തിന്റെ ഒരു വശമാണ്. മറുവശത്ത് എത്ര കോടിയാണ് ലാഭം? അതാണ് പ്രശ്നം. എത്ര കോടി പറയൂ? അതെ, ഒരുപാട് കോടികൾ. ഞാൻ കേരളത്തിൽ 1298 കോടിയാണ് ഈ വർഷം ഈ 11 ലക്ഷത്തിലേക്ക് ഇത് ഉയർന്നതോടുകൂടി ഒറ്റയടിക്ക് വരാൻ പോകുന്നത്. ഒരു ബാച്ച് ഇറങ്ങുമ്പോൾ പറയുന്നു, ശരിയാണോ? അല്ല, ഞാൻ നേരത്തെ 1000 ഇവര് അത് മാത്രമല്ല, അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലാണ്. 1200 കോടി ഒരു നിമിഷം ജയിക്കാം, ഞാൻ വരാം. 1800 ഒറ്റ ബാച്ചിൽ 1857 ലക്ഷം രൂപ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ബാച്ച് ഇറങ്ങുമ്പോൾ 1298 കോടി എന്ന് പറയുമ്പോൾ കപിൽ സിബലിന് 11 ലക്ഷം, ദുഷ്യന്ത് അവയ്ക്ക് 7 ലക്ഷം, കൊടുത്താൽ കിട്ടുന്നത് 1298 കോടി. ഒരു പ്രതിഷേധ മാർച്ചിലൂടെ ഞാൻ കേരളത്തിലെ വിദ്യാർത്ഥികളോടും അതുപോലെ രക്ഷകർത്താക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരുടെ 2-3 പേരുടെ ഫീസ് ഉണ്ട് കപിൽ സിബലിനെ പോലെയുള്ള ആളുകൾ ഒരു ദിവസം കൊണ്ടുവരാലോ? എന്ത് ഇവരാരും ചെയ്യാത്ത ഒരൊറ്റ രക്ഷകർത്താവും ഒരു വിദ്യാർത്ഥിയും കോടതികളെ സമീപിക്കാൻ തയ്യാറല്ല. ശ്രീ മുഹമ്മദ് അഷ്റഫ്, നിങ്ങൾ നിശബ്ദരായി നിൽക്കുകയാണ്, എന്നിട്ട് സർക്കാരിനോട് യാചനാഭാവത്തിൽ നിൽക്കുകയാണ്, ഇതാണ് പ്രശ്നം. അല്ല സർ, ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞങ്ങൾ അഡ്മിറ്റായി ഒരു കോളേജിൽ വരുന്നത് വരെ ഞങ്ങൾ പുറത്ത് നിൽക്കുന്ന ഒരു പൗരനാണ്. അഡ്മിഷൻ കിട്ടി നമ്മളൊരു കോളേജിൽ, നമ്മളെ കുട്ടി കോളേജിൽ പഠിക്കുമ്പോഴേ അവർ സ്റ്റുഡൻ്റ് ആവുന്നുള്ളൂ. അതിനു മുമ്പ് ഞങ്ങളെങ്ങനെ കോടതി പോവാ? നമ്മളൊരു സാധാരണ പൗരൻ പോകുന്ന പോലെയല്ലേ പോകാൻ പറ്റൂ? ഇന്നിപ്പോ അഡ്മിഷൻ കിട്ടി 5 ലക്ഷം പോകാം, പക്ഷേ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴല്ലേ പോകാൻ പറ്റൂ? അവസരം നിഷേധിക്കപ്പെടുന്നു. 5 ലക്ഷം എന്നതിൽ നിശ്ചയിക്കുക വഴി എനിക്ക് ഈ വിദ്യാഭ്യാസത്തിനുള്ള അർഹത നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും നീറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ യോഗ്യതയായി നേടി കഴിഞ്ഞിരിക്കും. അതാ മനസ്സിലെ, നിങ്ങൾക്ക് കോടതിയിൽ പോവാം, ഞങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലേ? ഈ വിഷയത്തിൽ സാമൂഹികമായി ഇടപെടൽ നടത്തുന്ന വ്യക്തികൾക്ക് ഇവിടെ നിസ്സഹായത നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതാണ്. നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സഹായതയാണ്. കാരണം ഇന്ന് പിയേഴ്സൺ തിരുവനന്തപുരത്ത് നിൽക്കണം, എനിക്കറിയില്ല സ്വന്തം, ഒരു നിമിഷം, സ്വന്തം മക്കൾ സ്പോട്ട് അഡ്മിഷനിൽ ഇല്ലാതിരിക്കുന്ന എത്ര ആളുകൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന്. പിയേഴ്സൺ എന്തിന്റെ കാര്യം? ശ്രീ മുഹമ്മദ് അഷ്റഫ് അങ്ങയുടെ മകൻ ഉൾപ്പെടെ കൃത്യമായി പ്രവേശനം കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ അതത് സമയം ഈ എൻട്രൻസ് കമ്മീഷനോട് പറഞ്ഞ് നിങ്ങൾ ഓരോ തവണയും ഓരോ സീറ്റിന്റെയും അഡ്മിഷൻ നടത്തി കഴിയുമ്പോൾ വിളിച്ചു പറയൂ ബാക്കി എത്ര സീറ്റ് മൈക്കിലൂടെ വിളിച്ചു പറയൂ എന്നൊരു പിയേഴ്സൺ പറയാൻ ഇവിടെ വന്ന് നിൽക്കുന്നു. മുഹമ്മദ് അഷ്റഫ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം. അല്ല, അങ്ങനെയെങ്കിൽ വിലയാണ് മാനേജ്മെന്റുകൾക്ക് മാനേജ്മെന്റുകളുടെ കാര്യം മാത്രം എന്ന അവസ്ഥ. അങ്ങനെ യാതൊരു കാരണവശാലും പറയാൻ പറ്റില്ല. കാരണം ഇത് ഞങ്ങളൊരു അസംഘടിത മേഖലയാണ്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കേവലം 1000 ഇതിലുള്ളതെന്ന് വെച്ചാൽ ഒരു 1000 ഫാമിലിയാണ്, 1000 കുട്ടികളാണ്. ആറുമാസമുണ്ട്, 15 ദിവസമല്ല, 6 മാസം ബാങ്ക് ഗ്യാരണ്ടിക്കുള്ള കാലാവധി. ഇനി സന്തോഷിച്ചുകൊണ്ട് പറയണം, ബാങ്ക് ഗ്യാരണ്ടിയുടെ കാലാവധി 6 മാസം, സെപ്റ്റംബർ 5 മുതൽ ബാങ്ക് ഗ്യാരണ്ടി. ഞങ്ങൾ പല രൂപത്തിൽ ഒരു ജില്ലയിൽ നിന്ന് 100 പേരുണ്ടാവുക. ഞാൻ ജയിക്കലേക്ക് വരാം, ഈ രക്ഷകർത്താവ് ഒന്ന് സംസാരിച്ചോട്ടെ. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് പരസ്പരം കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടാൻ ഒരു മാർഗ്ഗമില്ല, നമുക്കൊരു അസോസിയേഷൻ ഇല്ല, നമുക്ക് എങ്ങനെ നമ്മൾ ഇത് ബന്ധപ്പെടും? അത് നമ്മൾ മനസ്സിലാക്കുന്നു, ആ പരിമിതി ഞങ്ങൾക്കുണ്ട്. ഈ പരിമിതിയാണ് ഇതുവരെ ഇവിടെ ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ വന്നപ്പം കണ്ട ആൾക്കാരാണ്,
ഇപ്പം തന്നെ ഞാൻ പറയാം, ഞങ്ങൾ ഞാൻ ആദ്യത്തെ ദിവസം അഡ്മിഷൻ എടുത്ത ആളാണ്. അതിനുശേഷമാണ് ഈ ഇത് വന്നത്. ഇത് വന്നപ്പോ അതിനുള്ളിൽ ഉണ്ടായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അല്ല ഒരു സെക്കൻഡ്, ഞാൻ ശ്രീ മുഹമ്മദ് അഷ്റഫ്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ മാത്രമാണ് മാനേജ്മെന്റുകൾക്ക് എതിർ. നിങ്ങളുടെ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് കീഴിൽ ഇനി നിയമവിരുദ്ധമായി തന്നെ പ്രവേശനം കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾ എതിരല്ല. അല്ല, ഒരു നിമിഷം, പിയേഴ്സണിലേക്ക് അന്ന് പോയിട്ട് ഞാൻ ബാക്കി അതിഥികളിലേക്ക് വരാം. പിയേഴ്സൺ കരുണയുടെ അനുഭവം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ ശരി, എത്രയോ കുട്ടികൾ നിയമവിരുദ്ധമായി പ്രവേശനമാണ് അവിടെ നടക്കുന്നത് എന്നറിഞ്ഞിട്ടും മാനേജ്മെന്റുകൾ ഇത് സുപ്രീം കോടതി വരെ പോയി വാദിച്ച് ജയിച്ചോളും എന്ന് പറഞ്ഞ് അവിടെ പ്രവേശിക്കുന്നു. അതിനുശേഷം ഇപ്പോ അതിനുശേഷം തിരിച്ചടി നേരിടുമ്പോൾ നേരെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരികയാണ്. അബദ്ധം പറ്റിയിരിക്കുന്നു, ധർമ്മസങ്കടത്തിലാണ്, രക്ഷിക്കണമെന്ന്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ഗൗരവത്തോടെ എടുക്കുന്നു. രമേശ് ചെന്നിത്തല സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിക്കുന്നു. ഇതുവരെ തീരുമാനം സർക്കാർ എടുത്തിട്ടുമില്ല. ഇത് ആരുടെ സൃഷ്ടിയാണ്? ഒരു നിമിഷം, ആരുടെ സൃഷ്ടിയാണത്? അപ്പോ ഈ പങ്ക് കച്ചവടത്തിൽ വിദ്യാർത്ഥികളും പങ്കാളികളാകുന്നു. വിദ്യാർത്ഥികൾ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെയും കൊണ്ടിറങ്ങുന്ന രക്ഷകർത്താക്കൾ. അപ്പൊ ഇതൊരു കണ്ണിയല്ലേ പിയേഴ്സൺ? അല്ല, ഇതിന്റെ കേരളത്തിലെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, എല്ലാ മനുഷ്യരും മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ സ്വാർത്ഥരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയതിനു ശേഷം, അല്ല പറയട്ടെ, മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയതിന് ഇവിടെയും സ്വാർത്ഥത അങ്ങേ ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ട നടത്താനായിട്ട് വിട്ടിരിക്കുന്നത്. അല്ല, ഇതിന്റെ പ്രശ്നം വെച്ചാൽ, ഇനി മെഡിക്കൽ കോളേജിലും അവർ മാനേജ്മെന്റ് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെതിരെ ഏതെങ്കിലും പ്രതികരിക്കും? പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കണ്ടതാണ് വിഷ്ണു പ്രണോയിനെ എന്താ സംഭവിച്ചെന്നുള്ളത്. കേരളത്തിൽ കിടക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഇപ്പോ അയാൾക്ക് രക്ഷിതാവിന് എന്താ നഷ്ടപ്പെട്ടത്? കോയമ്പത്തൂരിലിരുന്ന് കേരളത്തെ കാണാനേ കഴിഞ്ഞു. ഞാൻ ഇടവേളയ്ക്ക് പോവുകയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.